ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായനാഭാഗം യോശുവ 13 സദൃശവാക്യങ്ങൾ 26, മർക്കോസ് 8:31-38, ഗലാത്യർ 4:8-20. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ പറഞ്ഞ ഒരു വാചകം, വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവരെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും എന്നാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ നിരവധി പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും നാം നേരിടേണ്ടി വരും. എന്നാൽ അതിൻ്റെ നടുവിൽ നാം അഭിമാനത്തോടുകൂടെ ഒരു വിശ്വാസിയായി നിൽക്കുന്നു എങ്കിൽ ദൈവം നമ്മെ ഓർത്ത് അഭിമാനിക്കും. ഇനിയല്ല, നാം പിന്മാറിപ്പോയാൽ കർത്താവിൻ്റെ വരവിൽ അവൻ നമ്മെ ഓർത്ത് നാണിക്കും എന്നാണ്. ആകയാൽ നമുക്ക് അഭിമാനത്തോടുകൂടെ വിശ്വാസികളായി ജീവിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ലജ്ജിക്കാതെ നാണിക്കാതെ അങ്ങയ്ക്കായി ജീവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.